അസ്സലാമു അലൈക്കും, വെൽക്കം ടു സീഡ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ, പഴുത്ത പഴം വേണം, പിന്നെ വേണ്ടത് ഓട്സ് ഒരു 4 ടേബിൾ സ്പൂണ്, പിന്നെ മൈദയും കോൺഫ്ലവറും വേണം. 3 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് വേണ്ടത്. ബാക്കി വേണ്ടത് 1 പിഞ്ച് മഞ്ഞൾ, 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് സോഡ, ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് 1 ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ വെള്ളവും, ഇത് നമുക്ക് പിന്നെ എണ്ണ പൊരിക്കാനുള്ളത്. അങ്ങനെ ഞാൻ മിക്സ് ആക്കുന്നത് കാണിച്ചാൽ, അതിൽ ഞാൻ മൈദയും കോൺഫ്ലവറും ഇട്ടിട്ടുണ്ട്, 1 നുള്ള് ഉപ്പും, 1 ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ 1 പിഞ്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇടുകയാണ്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഒത്തിരി മതിതാ, ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിടാം. ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കണം. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ പരുവത്തിലാണ് വേണ്ടത്, ഈ തിക്നെസ്സാണ് വേണ്ടത്. അപ്പം ഇത് ഞാനെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാം. ഇതെങ്ങനെ പൊരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ 2 പഴമാണ്, ഇങ്ങനത്തെ 2 പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ മാവ് വെച്ചിട്ട്. അപ്പം ഇതാദ്യം ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഈ ഓട്സിലിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം പൊരിക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് ഉണ്ടാക്കി കാണിച്ചുതരാം. അപ്പോൾ പഴം ഞാൻ മുറിച്ചതാ, ഇങ്ങനെ മുറിച്ച് ഞാൻ ഈ മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനത് ഇത് മാവിൽ മുക്കിയിട്ട് ആ ഓട്സിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കുകയാണ്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കി. അപ്പോൾ ഇങ്ങനെയാണ് കാണിച്ചുതരാം. അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിനി ഈ പഴം പൊരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ കാണിച്ചുതരാം. ഞാൻ ഫസ്റ്റ് പഴം ഞാൻ ബാറ്ററിൽ മുക്കിയതാ, ഈ ഓട്സിൻ്റെ മാവിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. ഞാനതൊരു കോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ രീതിയിൽ കോട്ട് ചെയ്ത് ഇതിലേക്ക് പൊരിച്ചെടുക്കുക വേണ്ടത്. രണ്ടാമത്തെ വീടാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാൻ ഇനി അടുത്ത വേട്ടിട്ടെടുക്കാം. ഇത് രണ്ടും നല്ല റെഡിയായത്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത ഞാൻ ഇടുകയാണ്. നല്ലോണം കോട്ട് ചെയ്ത് വെക്കണം ഓട്സിൽ. 2 പീസിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. പൊരിഞ്ഞിട്ടൊക്കെ ഞാൻ ഫുള്ള് പൊരിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ടതാ. ഇങ്ങനെ ഉണ്ടാകുക, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.